നമസ്കാരം. ലോകത്ത് ഏറ്റവും അധികം ആളുകൾ പ്രതിദിനം കളിക്കുന്ന മൊബൈൽ ഗെയിമായ പബ്ജി ഉൾപ്പെടെ 295 ചൈനീസ് ആപ്പുകൾ കൂടി ഇന്ത്യ നിരോധിക്കാൻ ഒരുങ്ങുന്നു. ചൈനയ്ക്കെതിരെ നടത്തിയ ഡിജിറ്റൽ സർജിക്കൽ സ്ട്രൈക്ക് വിജയിച്ചതിനെ തുടർന്നാണ് ഈ തീരുമാനം. ആദ്യഘട്ടത്തിൽ ടിക്ടോക്ക് അടക്കം 59 ചൈനീസ് ആപ്പുകളാണ് ഇന്ത്യയിൽ നിരോധിച്ചത്. പബ്ജി, സിലി, അലി എക്സ്പ്രസ്, ലൂഡോ വേൾഡ് തുടങ്ങി ഇന്ത്യയിൽ ഏറെ ഉപയോഗിച്ചു വരുന്ന പല ആപ്പുകളും രണ്ടാംഘട്ട ഡിജിറ്റൽ സ്ട്രൈക്കിൽ നിരോധിക്കാനായി IT മന്ത്രാലയത്തിന് ശുപാർശ നൽകി. രാജ്യസുരക്ഷ കണക്കിലെടുത്ത് ചില ആപ്പുകൾക്ക് നേരത്തെ തന്നെ ഇന്ത്യ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടെന്ന് കേന്ദ്ര മന്ത്രാലയം അറിയിച്ചു. ഇവയിൽ ചിലത് വിവരം ചോർത്തുന്നതായും വ്യക്തിവിവരങ്ങൾ പങ്കുവയ്ക്കുന്നതായും കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ആപ്പുകൾ നിരോധിക്കാൻ ഇന്ത്യ ഒരുങ്ങുന്നത്. ചൈനീസ് ടെക് വമ്പന്മാരായ MI 141 ആപ്പുകൾക്ക് പുറമെ ക്യാപ്കട്ട്, ഫേസ് യു എന്നിവയും ഇത്തവണത്തെ നിരോധന പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ഒപ്പം മേറ്റ്യു, LBE ടെക്, പെർഫെക്ട് കോപ്പ്, സിനാകോർപ്പ്, നെറ്റീസ് ഗെയിംസ് എന്നിവരുടെ ആപ്പുകളും നിരോധിക്കും. ആദ്യഘട്ട നിരോധനത്തെ തുടർന്ന് ടിക്ടോക്കിന് മാത്രം വൻ നഷ്ടമാണ് ഉണ്ടായത്. 300 മില്യൺ ഉപഭോക്താക്കളാണ് ചൈനീസ് കമ്പനികൾക്ക് ഇന്ത്യയിലുള്ളത്. സർവേ ഫലമനുസരിച്ച് ഇന്ത്യയിൽ സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്നവരിൽ നല്ലൊരു വിഭാഗവും ചൈനീസ് ആപ്പുകൾ ഉപയോഗിക്കുന്നുണ്ടെന്നാണ് കണ്ടെത്തൽ. June 15 ഇന്ത്യ ചൈന ഏറ്റുമുട്ടലിന് പിന്നാലെയാണ് ദേശീയ സുരക്ഷ കണക്കിലെടുത്ത് 59 ചൈനീസ് ആപ്പുകൾ ഇന്ത്യ നിരോധിച്ചത്. ഇതിന് പിന്നാലെയാണ് കൂടുതൽ ചൈനീസ് ആപ്പുകൾക്ക് നിരോധനം ഏർപ്പെടുത്തുന്നത്.